നമസ്കാരം. ടൂൾ വണ്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് എറ്റിയോസ് കാറിന്റെ ഓയിൽ ഫിൽട്ടർ റെഞ്ച്. ഓയിൽ ഫിൽട്ടർ കപ്പ് അഴിക്കുന്നതിന് ചില തടസ്സങ്ങൾ ചില മെക്കാനിക്കുകൾ പറയാറുണ്ട്. എല്ലാവരും പറയാറില്ലെങ്കിലും ചിലർക്കെങ്കിലും കപ്പ് പൊട്ടുന്നു അല്ലെങ്കിൽ കപ്പ് സ്ലിപ്പാകുന്നു എന്നൊരു കംപ്ലൈന്റ് ഉണ്ട്. സാധാരണ രീതിയിലുള്ള കപ്പ് ഇതാണ്. ഈ കപ്പ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ കയറി ടൈറ്റായി അഴിഞ്ഞു വരും. സാധാരണ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് കുഴപ്പമില്ലാതെ അഴിഞ്ഞു പോരും. പക്ഷെ ചില സമയങ്ങളിൽ ഈ കപ്പ് ഓവർ ടൈറ്റ് ആയിരിക്കുന്ന സമയത്ത്, ഒന്നില്ലെങ്കിൽ നമ്മൾ തിരിക്കുന്ന സമയത്ത് കപ്പ് സ്ലിപ്പാവുകയോ കപ്പ് സ്ലിപ്പായി കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഉള്ളിലെ ഈ ഹെക്സഗൺ പാർട്ടിന് കേടുവരും. പിന്നീട് നമുക്ക് ഈ കപ്പ് അഴിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമ്മൾ അതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് നമ്മൾക്ക് ഈ കപ്പിലൊരു മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. നമ്മൾ മോഡിഫൈ ചെയ്തിരിക്കുന്ന കപ്പാണ് ഈ കാണിക്കുന്നത്. ഇതിന് നമ്മളൊരു എക്സ്ട്രാ ലെഗ് പിടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കപ്പിന്റെ സൈഡിൽ കമ്പനി ഇവിടെ ഒരു മൂന്ന് അറ്റാച്ച്മെന്റ്സും ഇവിടെ ഒരു അറ്റാച്ച്മെന്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ അവിടെ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള കപ്പുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ അത് നമുക്ക് ഇവിടെ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ആ കപ്പിന്റെ ഒരു റിപ്ലിക്ക എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇതിന്റെ ഇതിലേക്ക് കയറി ഈ രണ്ട് ഇതിലും ലോക്കാവും, അതേപോലെ ഈ ഇതിലും ലോക്കാവും. ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഹെക്സഗൺ പാർട്ടിൽ വരുന്ന ലോഡ് വളരെ കുറവായിരിക്കും. മെയിൻ ലോഡ് പിടിക്കുന്നത് ഈ പാർട്ടും ഈ പാർട്ടും ആയിരിക്കും. അപ്പൊ ഈ കപ്പ് യാതൊരു കാരണവശാലും തെന്നാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന വർക്ക്ഷോപ്പുകളിൽ എല്ലാവരും തന്നെ ആ കപ്പ് വളരെ സക്സസ് ആയിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരപ്രദമാണ്. കപ്പ് ഒരു പ്രാവശ്യം പൊട്ടിയ വ്യക്തികൾക്ക് മാത്രമേ ഇതിന്റെ ഒരു അനുഭവം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതല്ലാത്തവർക്ക് അതിൽ അഴിഞ്ഞു പോരുന്ന ആളുകൾക്ക് ഇതിനൊരു ഉപയോഗം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇത് ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന കപ്പാണ്. ഇതിന് ആവശ്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. ഇത് അതില്ലെങ്കിൽ സാധാരണഗതിയിലുള്ള എറ്റിയോസിന്റെ MBFE കപ്പിന്റെ മുകളിൽ നിങ്ങൾക്കും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ചെറിയ ഐഡിയ ഉള്ളവർക്ക് അത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞങ്ങളിത് CNC റിങ് കട്ട് ചെയ്ത ശേഷമാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അതിന് ചിലവ് മാത്രമേ നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ വാങ്ങിക്കുന്നുള്ളൂ. നന്ദി.